നമസ്കാരം, ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ. പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഗർഭിണിയാകാൻ പോകുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഗർഭിണിയാകാൻ പോകുന്നതിന് നമ്മൾ പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ ചിന്തിക്കും. പക്ഷേ ആരോഗ്യപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് പ്രായം? ഒരു കുട്ടി, പെൺകുട്ടി ഗർഭിണിയാകാൻ ഏറ്റവും നല്ല പ്രായം എന്താണ്? നല്ല പ്രായം എന്താണ് എന്ന് ശാരീരികമായി ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, 20 to 25 വയസ്സ് വരെയാണ് ഏറ്റവും നല്ല പ്രായം ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ ഗർഭം ധരിക്കാൻ. പക്ഷേ ഇപ്പോൾ കാലം മാറി, പെൺകുട്ടികളെല്ലാം പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം, ഒരു വരുമാനം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ 20-25 വയസ്സിനകം പ്രഗ്നൻ്റ് ആകാൻ, ഗർഭിണിയാകാൻ പലർക്കും സാധിച്ചു എന്ന് വരില്ല. കല്യാണം തന്നെ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ പിന്നെ നമുക്ക് 20-25 വയസ്സ് എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ, 25 to 30 വയസ്സ് വരെയുള്ള പ്രായത്തിനകം ആദ്യത്തെ ഗർഭം ധരിച്ചിരിക്കണം. പല കുട്ടികളും നമ്മളെ കാണാൻ വരുന്നവർ പറയും, ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പിലല്ല, എനിക്ക് ഒരു 3-4 വർഷം കൂടെ കഴിയട്ടെ, 10-32 വയസ്സൊക്കെ കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മളുടെ പ്രായം 32 വയസ്സിൽ ചെറുതാണെങ്കിലും, ചെറിയ പ്രായമാണെങ്കിലും, പ്രത്യുൽപാദനപരമായി ഒരു പ്രായം എന്ന് പറയുന്നത് 14 to 44 വയസ്സ് വരെയാണ്. അപ്പോൾ 30 വയസ്സാകുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പകുതി കടന്നു കഴിഞ്ഞു. ഒരു പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ സ്ത്രീകളിൽ നിന്നൊരു അണ്ഡം ഉണ്ടാകണം, പുരുഷന്മാരിൽ നിന്ന് ഒരു ബീജം വേണം. അപ്പോൾ ഈ അണ്ഡത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് 30 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നല്ല അണ്ഡവും അതിനോടനുബന്ധിച്ച് നല്ല ഹോർമോണും ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ആരോഗ്യമുള്ള കുഞ്ഞിന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ 30 വയസ്സിന് മുമ്പ് ആദ്യത്തെ ഗർഭം ധരിക്കുക. അമ്മയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ അണ്ഡത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവുകയും അത് കാരണം കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളും ചില ജനിതക അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, അമ്മമാർക്ക് പ്രായം കൂടുന്തോറും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ, പ്രഷറ്, ഷുഗറ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ അവർക്ക് പാരമ്പര്യമായി വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, 30 വയസ്സ്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് കഴിയുമ്പോൾ ഇതൊക്കെ അവർക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഒരു പ്രഗ്നൻസി എന്നുള്ളൊരവസ്ഥയെ, ഗർഭകാലം എന്നുള്ളൊരവസ്ഥയെ ഈ പ്രമേഹം, പ്രഷർ എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണകരമാക്കും. പ്രഷറും ഷുഗറും ഉള്ള ഗർഭത്തിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. അമ്മമാർക്കും അവനവൻ്റെ ജീവന് തന്നെ അപകടം വരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാം.